ഈ ടെന്റ് കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ ടെന്റ് സ്വന്തമാക്കാന്ന് വിചാരിച്ചേട്ടാ. അകത്തോട്ട് വേണ്ട, ഇത്രയും സ്ഥലമുണ്ട്. അപ്പം ആക്സിഡന്റ് ഏറ്റവും പുതിയ സാധനമാണ് കേട്ടോ. അതായത് ഇപ്പം ഉണ്ട് 14 ഹെൽമെറ്റ് 2000 കുറച്ച് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. ടാർമാക്കിൻ്റെതാ വേറെ ലെവൽ 2 ആണ് കേട്ടോ. അത് ഇങ്ങോട്ട് മടക്കി വയ്ക്കുമ്പോൾ ഉള്ള ലുക്കാണിതാ ഈ കാണുന്നത് കേട്ടോ. ഹെൽമെറ്റ് അടിക്കുന്ന ഫോം സ്പ്രേ ഉണ്ട്, ഞാൻ അതിൻ്റെ പേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇതിന് വൈസറും കാര്യങ്ങളൊക്കെ കേട്ടോ. CBR വൈസറാണ് കേട്ടോ. സംഭവം നൈസ് ലുക്കാണ് CBR. ഹലോ ഗൈസ്, പുതിയ ഡൽഹിക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ടെൻറ്റ് വാങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ പോത്തങ്കോടിലോട്ടാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ. പോത്തങ്കോടുള്ളൊരു ഷോപ്പിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. സമയം ടെൻറ്റ് ഇപ്പോൾ അത്യാവശ്യമായിട്ട് എന്തെന്ന് വെച്ചാൽ ഞാൻ ഇനി അങ്ങോട്ട് കുറച്ച് ട്രാവലും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഫോക്കസ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ടെൻറ്റിൻ്റെ ആവശ്യം ഇനി അങ്ങോട്ട് വേണ്ടി വരുമെന്ന് തോന്നി. അതിപ്പോൾ പെട്ടെന്ന് തോന്നിയ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഫുഡ് കഴിക്കാനായിട്ട് കഴിഞ്ഞ വീഡിയോ കണ്ടില്ലായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ പോത്തങ്കോടിൽ പോയപ്പം അന്ന് ഒരു ഷോപ്പിൽ കയറിയപ്പം ഒരു ടെൻറ്റ് കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ടെൻറ്റ് കണ്ടപ്പം അപ്പോഴാണ് ഞാൻ വന്ന് വീട്ടിൽ നിന്ന് കിടന്ന രാത്രി കിടക്കാൻ നേരത്തെ കുറേ ഒന്ന് ആലോചിച്ച് ഇനി ട്രിപ്പ് വന്നത് ടെൻറ്റിൻ്റെ ആവശ്യം. ടെൻറ്റ് കിടന്ന് ഒരു കുന്നിൻ്റെ മണ്ടയിലൊക്കെ പോയി കിടന്ന് മഞ്ഞൊക്കെ കണ്ട് അങ്ങനത്തെ ഒരു വൈബൊക്കെ രാത്രി കിടന്നപ്പോഴേ ഇങ്ങനെ മനസ്സ് ഇങ്ങനെ കിടന്ന് കുത്തിയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒന്നും നോക്കിയില്ല, ഒരു ടെൻറ്റ് വാങ്ങാനെന്ന് വിചാരിച്ച്. അപ്പോൾ ആ ഷോപ്പിൽ തന്നെ പോയി ആ ഒരു ടെൻറ്റ് ഇങ്ങനെ സ്വന്തമാക്കാൻ വിചാരിച്ചേട്ടാ. അപ്പം അതൊരു വീഡിയോ ആക്കേണ്ട സംഭവം ഒന്നുമില്ല, പക്ഷേ ആ ടെൻറ്റ് ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു ബൈക്ക് ഷോപ്പിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ അത് വാങ്ങാൻ പോകുന്നൊരു വീഡിയോ ആകുന്നത്. അപ്പോൾ ബൈക്ക് ഷോപ്പിൽ പോയിട്ട് ടെൻറ്റ് വാങ്ങുന്നതും പിന്നെ അവിടെ ഉള്ള കുറച്ച് ഹെൽമെറ്റ് കളക്ഷനും പിന്നെ കുറച്ച് ബൈക്കിൻ്റെ ആക്സസറീസും കാര്യങ്ങളും എല്ലാം കാണിച്ചൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ച്. എന്നിട്ട് നേരെ നമുക്ക് ടെൻറ്റ് എടുത്തിട്ട് വീട്ടിൽ പോയിട്ട് വീട്ടിൽ ടെൻറ്റൊക്കെ വെച്ച് സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ കാശിതാ ഇതാണ് നമ്മുടെ ആ ഷോപ്പ്, ഞാൻ പറഞ്ഞ ടെൻറ്റൊക്കെ ഇരിക്കുന്ന ആ ഷോപ്പ് കേട്ടോ. അപ്പോൾ വണ്ടി ഇതാ ഇവിടെ പാർക്ക് ചെയ്യാം. പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അകത്തോട്ട് കയറി എല്ലാം സെറ്റാക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് ഷോപ്പ്. അപ്പോൾ ഷോപ്പിൻ്റെ അകത്തോട്ട് വരാം. ഷോപ്പിൻ്റെ പേരെന്ന് പറയുന്നത് HTX എന്ന് വെച്ചാൽ ഹിറ്റിംഗ് ദ അപെക്സ്, ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ പേര് കേട്ടോ. അതിൻ്റെ ഷോർട്ട് ഫോമാണ് കാര്യങ്ങളൊക്കെ. അതായത് അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു അതിൻ്റെ ഡമ്മിയിൽ ഇതാ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അകത്തോട്ട് കയറാം. കയറുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ഒരു ടെൻറ്റ് കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ ടെൻറ്റ് സ്വന്തമാക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പം ഈ സെയിം ടെൻറ്റാണ് എടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഷോപ്പിന് ഓണം ജസ്റ്റ് പരിചയപ്പെടാം. ചേട്ടൻ പേരെന്തായിരുന്നു? വന്ദന. അപ്പം ടെൻറ്റ് ജസ്റ്റ് നോക്കി ഇവിടെ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാ ഇതാണ് ഞാൻ എടുക്കാൻ പോകുന്ന ആരെ മോഡൽ ആട്ടാ. ഇത് ചുമ്മാ ഇവിടെ ഡിസ്പ്ലേക്ക് ഇട്ടിരിക്കുന്ന മോഡലാണേ. അകത്തോട്ട് വേണ്ട, ഇത്രയും സ്ഥലമുണ്ട്. ഇതിൻ്റെ പ്രൈസ് ഏകദേശം എത്ര വേണ്ട? 2200 അല്ലേ. ഇതിപ്പോൾ എത്ര പേർക്ക് കിടക്കാൻ പറ്റിയ ടെൻ്റ് ആണ്? അപ്പോൾ 2 പേർക്ക് കിടക്കാൻ പറ്റിയതാണ്. ഇതിനകത്ത് 2 പേർക്കാണ് അല്ലേ. അപ്പം മതി, ധാരാളം ബാഗും ലഗേജും വെക്കാം. നമ്മുടെ വണ്ടിയിലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന കുറച്ച് ലഗേജും വെക്കാം ഇതിൽ. ഓ, 2 പേർക്ക് കിടക്കുകയും ചെയ്യാം. ഞാൻ ഉദ്ദേശിച്ചത് കുറച്ച് ട്രാവലൊക്കെ പോകുന്ന സമയത്ത് ഇവിടെ ഈ മലയിലെ കുന്നിലൊക്കെ കിടക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിലാണ്. ഓക്കെ, ഇത് ഈ സാധനം നമ്മൾ മടക്കി കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇത്ര എടുത്തുള്ളൂ. ഇതാണ് ആ നമ്മളിപ്പോൾ കൊണ്ടുപോകണത്. ഇത് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത് അല്ലേ. ഓക്കെ, അപ്പം അതാ ഈ ഇത്രയും വലിപ്പമുള്ള സാധനം അതാ ഒരു കൈപ്പിടിയിൽ സുഖമായിട്ട് കൊണ്ടുപോകാം കേട്ടോ. അതെന്തോ സാധനം? ടെൻറ്റ് തന്നെ മറ്റേ സിപ്പ് ഇടുന്ന സംഭവം അല്ലേ. ഓക്കെ, ആ ഇതിൻ്റെ പ്രൈസ് എത്ര ആവും? 1000 രൂപ അല്ലേ. അപ്പം ഇതും നമുക്ക് ടെൻറ്റിൻ്റെ അകത്ത് കിടക്കണമെങ്കിൽ ഇതിൻ്റെ ആവശ്യം വരുമല്ലേ. നല്ലതാണ്, ആ നമുക്ക് ഇതിപ്പം അടിയിൽ നിന്ന് തണുപ്പ് കയറാനും അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട്. ടെൻറ്റിൻ്റെ അകത്ത് നമുക്ക് ചുമ്മാ കിടക്കാൻ പറ്റത്തില്ല. ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപകാരം. ഓക്കെ, അതിപ്പോ വേണ്ട, തൽക്കാലം ഇത് മാത്രം മതി. അതിന്റെ പ്രൈസ് എത്ര പറഞ്ഞാ? 1000 അല്ലേ. ഓക്കെ ഓക്കെ. ഇത് സംഭവം ഇത് വലിയൊരു ടെൻറ്റാണ്, അത് 4 പേർക്കൊക്കെ കിടക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഗൈസ് നമ്മൾ എടുക്കാൻ പോകുന്ന ടെൻറ്റ് ഇതാ. അപ്പൊ ഇതാണ് കേട്ടാ, ഈ സെയിം ടെൻറ്റാണ് ഇതാ ഈ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ട് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം കേട്ടോ. അപ്പോൾ ഇനി ഇപ്പോൾ ഇവിടെ കയറിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ടെൻറ്റിൻ്റെ മാത്രം ഷോപ്പല്ല, ബാക്കി ബൈക്കിൻ്റെ ആക്സസറീസും ഹെൽമെറ്റും അതുപോലെ തന്നെ ബൈക്കിൻ്റെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ എല്ലാം ഉള്ളൊരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ബാക്കി ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ബാഗിലോട്ടാണ് കാണുന്നത്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. അപ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞ പ്രൈസിലുള്ള ഹെൽമെറ്റിലോട്ട് പോകാം. എനിക്ക് തോന്നുന്നത് ഈ ഭാഗത്തായിരിക്കും കേട്ടോ. ഈ ഭാഗത്താണ് നമ്മളെ ഹെൽമെറ്റിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. ആ ഫേസും ഫുൾ ഫേസും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഇപ്പോൾ സ്റ്റാർട്ടിങ് വരുന്ന ഏത് ഹെൽമെറ്റ് ആയിരിക്കും കേട്ടോ. അപ്പം സ്റ്റാർട്ടിങ് ഇതാണ് ഗ്ലൈഡേഴ്സ് സിറ്റി 845 845 അല്ലേ. ഓക്കെ, അപ്പോൾ 845 ഇരിക്കാനാണ് ഈ ഹെൽമെറ്റിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് കേട്ടോ. അതേ തന്നെ ഞാൻ നേരത്തെ കണ്ടൊരു മോഡലാണ് ഇതാ ഇത്. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് കുറച്ച് നല്ല പ്രൈസ് ഉണ്ട്, പക്ഷേ സാധനം ഒരു രക്ഷയില്ല കേട്ടോ. ഒരു രക്ഷയില്ല, 3900 അല്ലേ. റൈറ്റ്, 3900 ഓക്കെ. ആ അത്രയും രൂപയുടെ ഒരു ഹെൽമെറ്റാണ്, പക്ഷേ സാധനം ജീൻസിലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് സെറ്റ് സാധനം കേട്ടോ.
അതാണ് ആഫേസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ടയറത്തിനകത്തുള്ള സാധനങ്ങളൊക്കെയാണ് തൈര് ഭാഗത്തൊക്കെ ഉള്ളത്. ഇങ്ങോട്ട് നോക്കട്ടെ, ഇതിൻ്റെ മുകളിലോട്ടത്തൊക്കെ മൊത്തം 2000 അതായത് 1000 ഇതൊക്കെ ഉണ്ടോ 800 സംതിങ്ങിക്ക് വരുന്നുള്ളൂ കേട്ടോ. 1000 രൂപയുടെ ഹെൽമെറ്റാണ് ഫുൾ ഫേസ് ഹെൽമെറ്റൊക്കെ. ഞങ്ങൾക്ക് കുറച്ചുകൂടെ പ്രൈസ് ഒക്കെ കൂടിയ ഹെൽമെറ്റ് ഈ ഒരു സെക്ഷനിലോട്ടാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ ആയിരിക്കും കുറച്ചുകൂടെ പ്രൈസ് കുറച്ചാൽ. ഇത് മറ്റേ സ്റ്റഡ്സിൻ്റെ ടെൻഡർ എന്ന് പറഞ്ഞൊരു മോഡലാണ് കേട്ടോ. ഏകദേശം 1900 എത്ര വരുന്നത്? 1995 രൂപ. ആ ഓക്കെ, ആ ഓക്കെ. അപ്പോൾ ആ ഒരു പ്രൈസിൻ്റെ ഹെൽമെറ്റിലാണ് ഇതായിരിക്കുന്നത്. കുറച്ച് സേഫ്റ്റിയും കുറച്ച് നല്ല കിടിലും പാഡിങ്ങും ഒക്കെ വരുന്നൊരു ഹെൽമെറ്റ് ആയിട്ടാണ് ഈ സ്റ്റഡ്സിൻ്റെ ഒരു ഈ ടെൻഡർ എന്ന് പറഞ്ഞ മോഡൽ. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിലയിൽ ഒരുവിധം കിട്ടാനുള്ള ഒരുവിധം കൊള്ളാൻ സാധനമാണ്. ഇതിൽ നിന്നാണ് നല്ലത് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ കുറഞ്ഞത് കുഴപ്പമില്ല, അങ്ങനെ ഉള്ളു. ഒരുവിധം നല്ലത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇതിന്റെ. ഒരു ഹെൽമെറ്റ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഹെൽമെറ്റിന്റെ ഈ ഒരു പ്ലാസ്റ്റിക് വരും, പിന്നെ അകത്തോടൊപ്പം ഒരു EPS ഉണ്ട്, അത് വരും. പിന്നെ അതിന്റെ മണ്ടലാണ് ഈ പാഡിങ് വരുന്നത്. അപ്പൊ വില കുറയും തോറും ഇതിന്റെ ക്വാളിറ്റി കുറഞ്ഞോണ്ടിരിക്കും. ഇത് ഏറ്റവും കൂടുതൽ ഹെൽമെറ്റ് നല്ല പറയുന്നത് നല്ലത് സ്റ്റാർട്ട് ഒരുവിധം ക്രാഷ് ഒക്കെ ഒന്നും പിടിക്കാൻ പറ്റുന്നത് ഇതിന്റെ മണ്ടലോട്ടുള്ള ഹെൽമെറ്റുകളാണ്. ഒരു ഹെൽമെറ്റ് വേണമെന്ന് പറഞ്ഞ പൈസയും കുറവായ ഹെൽമെറ്റ് വേണമെന്ന് പറഞ്ഞാൽ ഫസ്റ്റിലെ കാണിക്കാൻ പറ്റിയ ഹെൽമെറ്റ് ഇതിന് എടുക്കാം അല്ലേ. അപ്പൊ അതിന്റെയൊക്കെ തന്നെ പുതിയ കളറും കാര്യങ്ങളും കിടാ ഇവിടെ കിടക്കുന്നത്. ഒരുപാട് കളർ കോമ്പിനേഷൻ കാര്യങ്ങളൊക്കെ ഇതും ജോക്കറാ. അപ്പോൾ അതിലേക്ക് വേറെ കളർ കാര്യങ്ങളാണ് കേട്ടോ. ഈ സൈഡ് ഫുള്ള് നല്ല ആക്സിഡൻ്റ് ടെൻഡറിൻ്റെ മോഡലാണ് കേട്ടോ. അതിൻ്റെ ഓറഞ്ച് കളറൊക്കെ ഇതാണ് കിടക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ഒരുപാട് കണ്ട് കാണും. പക്ഷേ ഈ മോഡൽ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. ഇപ്പം ഇറങ്ങിയാണല്ലേ. ഓക്കെ, മാറ്റ് ഫിനിഷാണ് കേട്ടോ അതിൻ്റെ. ഓക്കെ, അവിടെ നിന്ന് നമുക്ക് അപ്പുറത്ത് നമുക്ക് THS ഹെൽമെറ്റുകളാണ് ഇതാ ഇവിടെ കിടക്കുന്നത്. ഇതിൻ്റെ ബാക്കിൽ ലൈറ്റ് വരുന്ന മോഡലാണ്. ആ ഓക്കെ ഓക്കെ, അന്ന് കാണിച്ചേ. ഓക്കെ, രണ്ടു മൂന്ന് മോഡും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അതിൻ്റെ അകത്ത്. THS ഹെൽമെറ്റ് ഡോട്ട് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഹെൽമെറ്റാ ഇത്. ഇത് മൊത്തം ലൈറ്റ് വരുന്നതാണോ? ഈ ഒരു മോഡൽ മാത്രമേ ഉള്ളൂ അല്ലേ. പിന്നെ നമ്മുടെ സ്റ്റീൽ ബേർഡിൻ്റെ ആ ഒരു ഹെൽമെറ്റ് ഏതാ, നമ്മുടെ ഷോയുടെ ഒക്കെ കോപ്പി എന്ന് പറയുന്ന സാധനമാണ് കേട്ടോ. അതിൻ്റെ വേറെ കളറും കാര്യങ്ങളും. ഓക്കെ ഓക്കെ, അപ്പം ഈ ഹെൽമെറ്റ് എന്താ ഈ ഷോപ്പിൽ കിടപ്പുണ്ട് കേട്ടോ, ഒന്ന് നോക്കിയാൽ മതി. പിന്നെ വരുന്നത് ആക്സറും പിന്നെ ഏതൊക്കെ കേട്ടോ വരുന്ന ഹെൽമെറ്റ്. ഇത് ആക്സറിന്റെ 3410 ഈ റേഞ്ചിലാണ് ഇത് വരുന്നത്. അത് 100 ആണ്. ഇത് ആക്സർ ആണല്ലേ. അതെ അതെ, ആക്സർ പൈത്തൺ എന്ന് പറഞ്ഞ മോഡലാണ്. ഓക്കെ, അതിന്റെ തന്നെ കളർ വ്യത്യാസമുള്ളതാണ് ഇത് വരുന്നത്. ഓ ഓ, ഈ ആക്സറിന്റെ പുതിയൊരു മോഡൽ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ടോ? ഞാൻ സാധനം ഷോപ്പിൽ വന്നിട്ടുണ്ടോ? ആ വന്നിട്ടുണ്ട്. നമ്മളിപ്പോ കുറച്ച് പീസ് ഉണ്ടായിരുന്നു, അതിലിപ്പോ ഓർമ്മ ഇരിക്കുന്ന ഇതാണ്. ആ ഇത് തന്നെ സാധനം. ഓക്കെ ഓക്കെ, ഗൈസ്, അപ്പം ആക്സറിന്റെ ഏറ്റവും പുതിയ സാധനമാണ് കേട്ടോ. അതായത് ഇപ്പം ഉണ്ട് ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം എത്രയും പെട്ടെന്ന് വന്നു സാധനം ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഇതാണ് ഫുൾ ഇന്ന് ഓപ്പണായി കാണിച്ചത് ഒന്ന് പൈസറന്ന്. ഓക്കെ, ആ ഡ്യൂലേഴ്സിന്റെ സ്വിച്ച് അവിടെയാണല്ലേ. അതെ അതെ, സാധനം ഒരു രക്ഷയില്ലാത്ത കളർ കോമ്പിനേഷൻ കേട്ടോ. മുകളിലേക്ക് നോക്കാൻ നേരത്തെ സെറ്റ് ആക്സോറിന്റെ മറ്റേ വേണം സീരിയസ് ഇല്ല, അതിൻ്റെയൊക്കെ കണ്ണും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റ് അല്ലേ. പാഡിങ് അത്യാവശ്യം നല്ല പാഡിങ് അല്ലേ. അതെ അതെ. ഓക്കെ, അതിൻ്റെ തന്നെ വെനോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇരിക്കും. ആ അതിന് മുമ്പായിട്ടുള്ള ആ ഒരു പ്ലെയിൻ ബ്ലാക്കും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പ്ലെയിൻ ബ്ലാക്കൊക്കെ നോക്കി നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ആർക്കൊക്കെ ഒന്ന് നോക്കിയാൽ മതി. അതിൻ്റെ മാറ്റ് ബ്ലാക്കും ഉണ്ട് അല്ലേ. അപ്പൊ ആക്സോന്റെ മാറ്റ് പ്ലെയിൻ പിന്നെ വെനംസിന്റെ നമുക്ക് കിട്ടുന്നതാണ്. ആക്സോന്റെ അല്ലേ, ആക്സോന്റെ എല്ലാം മാറ്റും ഗ്ലോസും എല്ലാം നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, നമ്മൾ ഡിസ്പ്ലേക്ക് വേണ്ടി ഓരോന്ന് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ആ ബാക്കിയൊക്കെ ബോക്സിനകത്തുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ വേറെ കുറച്ച് സാധനങ്ങൾ കുറച്ചല്ല കുറച്ച് നല്ല ഡിസൈനുകൾ മാത്രം ഡിസ്പ്ലേക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതാ സോണിൻ്റെ മോഡലും കിടപ്പുണ്ട്, പിന്നെ SMK അതുപോലെ തന്നെ LS2 കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. ഇനി നമുക്കിതാ ഇവിടെ ഒരു ബിൽമോളയുടെ ഒരു മോഡൽ കിടപ്പുണ്ട്. ഈ കളർ തിരക്കിലെടുക്കുന്ന ആരെങ്കിലുണ്ടെങ്കിൽ ഒന്ന് നോക്കിയോ. പിന്നെ ഏരോട ഹെൽമെറ്റുകളും കാര്യങ്ങളും മോട്ടോക്രോസും കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഈ മോഡൽ ഹെൽമെറ്റും കിടപ്പുണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് ഏകദേശം എത്ര വരും? 14500. 14500 രൂപ. കിടില ഓഫർ ആണ്. നമ്മളിപ്പോ എയറോഡ ഹെൽമെറ്റിന് 14 രൂപ വരും അല്ലേ എല്ലാത്തിനും. 14 രൂപ നമുക്ക് മാക്സിമം 12 രൂപ കൊടുക്കാം എല്ലാം. ആ ഓക്കെ, അപ്പൊ 14 രൂപ വരുന്ന ഹെൽമെറ്റ് അതായത് മോട്ടോക്രോസ് ആയാലും സാധാ ഈ ഹെൽമെറ്റ് ആയാലും 14 രൂപയുടെ ഹെൽമെറ്റ് 2000 കുറച്ച് ഇവിടെ നിന്ന് കിട്ടും കേട്ടാ. അതായത് 12 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഹെൽമെറ്റ് സ്വന്തമാക്കാം. എന്താ കിടില അങ്ങനെ. ഓക്കെ, മോട്ടോക്രോസിന്റെ ഹെൽമെറ്റ് ആണ് കേട്ടാ. ഗൂഗിൾസ് സെപ്പറേറ്റ് അല്ലേ? ഗൂഗിൾസ് സെപ്പറേറ്റ് ആണ്. ഓക്കെ, ഇത് നേരം കണ്ടത് മാത്രമല്ല, ബാക്കിയൊക്കെ ഇതിൻ്റെ അകത്തും പിന്നെ ആ റൂമിൻ്റെ അകത്തും കാര്യങ്ങളും ഹെൽമെറ്റും കാര്യങ്ങളും ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഇത് മാത്രമല്ല, നമ്മളെ ജാക്കറ്റും കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ ടാർമാക്കിൻ്റെ ജാക്കറ്റ് ആണ് കേട്ടോ. ഇതൊക്കെ ലെവൽ 1 ആണ്. ഇതിൻ്റെ വില എന്ന് പറയുമ്പം 5500 അല്ലേ. ഓക്കെ, ഇതിൽ ലെവൽ 1 പാഡിങ് വരുന്നതാണ്. പിന്നെ അതാ
നമ്മളെ ബി ബി ജിയുടെ ജാക്കറ്റ് ഇറക്കുന്നുണ്ട്. ഇതിനെത്ര ലഡാക്ക്? 700. അതിൻ്റെ ടാർമാക്കിൻ്റെ വേറെ ലെവൽ 2 ആണ് കേട്ടോ, അത് 600 അല്ലേ. ഓക്കെ, ഇത് മൂന്നും ഒന്ന് സെയിം ആണല്ലേ. ഓക്കെ, അപ്പൊ ഇത്രയും ജാക്കറ്റ് ഇവിടെ കിടപ്പുണ്ട്, ബാക്കിയൊക്കെ ഷെൽഫിലാണോ? അല്ലേ, അതെ അതെ, നമ്മൾ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഏകദേശം കുറഞ്ഞിരിക്കുകയാണ്, അടുത്ത സ്റ്റോക്ക് വരാനുണ്ട് കുറച്ച്. ഓ, അത് വന്നോണ്ടിരിക്കുന്നേ. ഓക്കെ, അപ്പൊ ഞാൻ പ്രതീക്ഷിക്കാതുള്ള വരവായത് ഒന്നും സെറ്റ് ചെയ്യാൻ അവർക്ക് അവസരം കൊടുത്തില്ല കേട്ടോ. അതുകൊണ്ട് അടുത്ത വരക്കത്തിന് ഫുൾ ഇവിടെ നിറഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ റെയിൻകോട്ട് മടക്കി വയ്ക്കുമ്പോ ഉള്ള ലുക്കാണ് ഇതാ ഈ കാണുന്ന കേട്ടാ. ഇതിൻ്റെ അത് വേറെ ബേഹും കാര്യങ്ങളൊന്നും ഇല്ല. ഈ റെയിൻകോട്ടിന്റെ പോക്കറ്റ് അല്ലേ, ഈ കാണുന്ന പോക്കറ്റിന്റെ അകത്താണ് ഈ റെയിൻകോട്ട്. റെയിൻകോട്ട് തന്നെ മടക്കി അതിന്റെ അകത്ത് സെറ്റ് ചെയ്യാം, അങ്ങനെയുള്ളതാണിത്. ഓക്കെ, ഇതാവുമ്പോ വേറെ സെപ്പറേറ്റ് ബാഗും കാര്യങ്ങളൊന്നും വേണ്ട, ഇത്രേ ഉള്ളു സാറിന്. നമുക്ക് പോക്കറ്റ് ഇടുണ്ടോ അല്ലേ ആവശ്യം കഴിഞ്ഞാൽ? ഇതത് തന്നെ, കളർ വ്യത്യാസമുള്ളതാണ്. ഇതിന് കുറച്ചുകൂടി ചെറുതായിട്ടിരിക്കുന്നത്. ആ, ഇത് സൈസ് ചെറുതാണ്. ആ ഓ, അങ്ങനെയല്ലേ, സ്മോൾ ആണ്. ഇത് XL, അങ്ങനെ പല സൈസിനും വരുന്നുണ്ട്. ഇതിന്റെ പ്രൈസ് ഏകദേശം എത്രയാ? 600 രൂപ ആ റേഞ്ച് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ കിട്ടുന്ന റെയിൻകോട്ട് എടുത്ത്. വേറെ ഇതിൽ പ്രത്യേകിച്ച് സിബും കാര്യങ്ങളൊന്നും വരുന്നില്ല, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ വാട്ടർ പ്രൂഫ് ആയിട്ട് ഇതിനെ എടുക്കാം. ഓ, അതിന്റെ കോപ്പി പിടിക്കാൻ. ഓക്കെ, ഇപ്പോഴത്തെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതിനെ കാണാൻ പൊളിയാകാം. നോക്കി, ഫുള്ള് നിറവിൻ്റെ കാണിച്ചുതരാം. ഇത് ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്ന അടിപൊളിയല്ലേ. നോക്കി, ആ സൈഡിലോട്ടൊക്കെ കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അത് ഫുള്ള് സെറ്റായില്ല, കുറച്ചുകൂടെ വരാനൊരു ഇതിലും കുറച്ചുകൂടെ നല്ലോണം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ റിവീലിംഗും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ അതാ ബൈക്ക് ഇവിടെ വെച്ചിട്ടാണ് ഇതിൻ്റെ റിവീലിംഗ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് കേട്ടോ. ഇനി നമുക്ക് ബാക്കി കുറച്ച് ബൈക്കിൻ്റെ ആക്സസറീസ് സ്ഥലത്തോട്ട് പോവാം. ഈ ഒരു ഭാഗത്താണ് ബൈക്കിൻ്റെ എന്താണ് കുറച്ച് ആക്സസറീസ് സാധനങ്ങളൊക്കെ ഇരിക്കുന്ന ഭാഗങ്ങൾ. ഇവിടെ ഇരുന്നതും കൊണ്ടെന്ന് വെച്ചാൽ അതാ ഹെൽമെറ്റ് അടിക്കുന്ന ഫോം സ്പ്രേ ഉണ്ട്, ഞാൻ വാങ്ങിച്ചായിരുന്നു ജിസ്റ്റേടാ. പിന്നെ അതുപോലെ തന്നെ എന്താ ആൻറ്റി ഫോഗ്, ഇതെന്ത് സംഭവം? അത് വണ്ടിയുടെ കാറിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് മെയിനായിട്ട്, ഫോഗ് വരാതിരിക്കാനായിട്ട്. ഇത് അടിച്ചു കഴിഞ്ഞാൽ ഒരു 8 മണിക്കൂർ ഫോഗ് ഗ്ലാസ്സിൽ വരില്ല എന്ന് പറയുന്നത്. വയസ്സിലൊക്കെ ഹെൽമെറ്റിൻ്റെ വയസ്സിലും വേണമെങ്കിൽ അടിക്കാം അല്ലേ? ആ, അടിക്കാം. എനിക്ക് കറക്റ്റ് അതിൻ്റെ അഭിപ്രായം കറക്റ്റ് എനിക്കറിയില്ല. ഓക്കെ, പിന്നെ അത് ഓക്സിജൻ ലാമ്പും കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. 1800 രൂപയുടെ സാധനമാണ് കേട്ടോ ലാമ്പും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതാ ചെയിൻ ലൂപ്പ്, മോട്ടിലെ ചെയിൻ ലൂപ്പ്, ബ്രഷ് ചെയ്താൽ ഗ്ലോസിലെ ചെയിൻ ലൂപ്പ്, പിന്നെ വിസ്തയുടെ ചെയിൻ ലൂപ്പ്, എല്ലാ കമ്പനിയും ഉണ്ടല്ലേ. ചെയിൻ ക്ലീനർ, ആ ഇതിൻ്റെ ചെയിൻ ക്ലീനറും വരുന്നുണ്ട് അല്ലേ? നല്ല അഭിപ്രായമാണ് ഇതിനെ പറ്റി പറയാൻ. നമ്മള് യൂസ് ചെയ്തപ്പോഴും നല്ല ഇതായിരുന്നു. സാധാരണ എല്ലാം ലിക്വിഡാ വരുന്നത്, കുറച്ചുകൂടെ ഒരു കട്ടിയുണ്ട്, അതായത് ഗ്രീസ് ഒക്കെ പോലെയാണ് പറ്റി പിടിച്ച്. മാക്സിമം നമുക്ക് ചെയിനിന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതാണ്. വെള്ളത്തിലാണെങ്കിലും വാട്ടർ പ്രൂഫ് പ്രൂഫൊന്നുമല്ല എങ്കിലും നമുക്ക് വെള്ളത്തിൽ ഏറ്റവും കൂടുതൽ കിടക്ക് ഇത് നന്നായിട്ട് നിൽക്കും. ആണല്ലേ, മറ്റേനെ കേട്ടോ, മറ്റേ സ്പ്രേ പോലല്ലേ. ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അതിന്റെ റേറ്റ് 390 ആണ് കേട്ടോ. അപ്പൊ അതിന്റെ ഏതാ ഫുൾ സെറ്റ് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ വേണമെങ്കിൽ. ഓക്കെ, താഴോട്ടൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഹാൻഡിൽ ബാർ റേസറും കാര്യങ്ങളൊക്കെ ഇതാ ഒരുക്കൊണ്ട്. പിന്നെ നമ്മളെ മാസ്റ്റർ സിലിണ്ടർ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സംഭവം ഇത് എൻഡിക്കുള്ള കേട്ടോ, എൻഡിയുടെ എല്ലാം എൻഡിക്കുള്ള തന്നെ, എൻഡിയുടെ മോഡലാണ് എല്ലാം എഴുതിയിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ അത് ഹാൻഡിൽ ബാർ റേസർ, ഹിമാലയത്തിനുള്ള ഹിമാലയൻ ബൈക്കിനുള്ള ഹാൻഡിൽ ബാർ റേസറാണ് കേട്ടോ ബൈക്ക് കാണുന്നത്. ഇത് മിക്കവണ്ടിക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ ബാറിൻ്റെ മിറർ, അതുപോലെ തന്നെ റോളോണിൻ്റെ ചെയിൻസ് പോക്കറ്റ് കേട്ടോ. ഇതിപ്പോൾ എല്ലാ വണ്ടിക്കുള്ളതും ചെയിൻസ് പോക്കറ്റ് നമ്മളെ റോളോണിൻ്റെ കിടപ്പുണ്ട് കേട്ടോ. റോളോണിൻ്റെ അത്യാവശ്യം നല്ലത്, നമ്മളെ സ്റ്റോക്കിനേക്കാളും കുറച്ചും കൂടെ ലൈഫ് തോനെ കിട്ടുന്ന സംഭവമാണ് കേട്ടോ ഈ റോളോണിൻ്റെ ചെയിൻസ് പോക്കറ്റും കാര്യങ്ങളൊക്കെ. ഇതല്ലേ, ഓക്കെ, ജിക്സറിൻ്റെ ജിക്സർ SF250 ചെയിൻസ് പോക്കറ്റും കാര്യങ്ങളൊക്കെയാ. ഇത് V3 R5 V3. പിന്നെ ബാക്കിയൊക്കെ വന്നാൽ മതി, നോക്കിയോ. ഇവിടെയൊക്കെ മൊത്തം നമ്മളെ വണ്ടിയിലൊക്കെ ഉള്ള വൈസറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അവിടെ നിന്നിട്ട് തുടങ്ങാം 390 അത് അതിൻ്റെ വരും അല്ലേ. ഓക്കെ, ബാക്കിയൊക്കെ V2 V3 പിന്നെ RS RC എല്ലാത്തിനും ഉള്ള വൈസറും കാര്യങ്ങളൊക്കെ. ഇത് V3 ഉള്ള അല്ലേ, റൈസിംഗ് വൈസറാണ്. അത് 1200 രൂപ വരും ഇതിനല്ലേ. ഇത് RC ആണ്, ഇത് CBR. CBR സാധനം. ഓക്കെ, ഇത് ഒരു കൂട്ടുകാരും വേണമെന്ന് പറഞ്ഞ സാധനം, തിരക്കിടക്കുന്ന സാധനം. CBR വയസ്സാണ് കേട്ടോ, സംഭവം നൈസ് ലുക്കാണ് CBR കയറ്റാൻ നേരത്തത്. പിന്നെ അതുപോലെ തന്നെ വിംഗ്ലേറ്റും കാര്യങ്ങളൊക്കെ, അതായത് എൻഡിക്കുള്ള വൈസറും കാര്യങ്ങളൊക്കെ, RFI മാസ്ക്, പിന്നെ തൂ ഒരെണ്ണം സിംഗിളായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുന്ന എക്സോസ്റ്റിങ് കാര്യങ്ങളൊക്കെ, അക്രഫിക്കിൻ്റെ
ഫസ്റ്റ് കോപ്പി സാധനം കോപ്പിയാണ്. നമ്മൾ അതിന് എക്സോസ്റ്റ് അത് ഇതുവരെ ഇറക്കിയിട്ടില്ല. നമ്മള് എന്താ പറഞ്ഞ ഇപ്പൊ പോലീസൊക്കെ ഭയങ്കരമായിട്ട് സീനായതുകൊണ്ട് ഇപ്പൊ എക്സോസ്റ്റ് നമ്മള് കുറച്ചൊന്ന് നിർത്തി വെച്ചിരിക്കുകയാണ്. വയസ്സിൽ ബാക്കിയും ഉണ്ടല്ലേ. അയ്യോ ഇതിന്റെ അകത്തും സാധനങ്ങളുണ്ട് കേട്ടോ. ഇതില് വല്ല ബൂട്ടല്ലേ ണ്ട. പിന്നെ അതാ സീറ്റ് കവളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. പിന്നെ എം ഡിക്കുള്ള ബേക്ക് കാരിയർ എല്ലാ വണ്ടിക്കുള്ള കിടപ്പുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ. എം ഡിയുടെ ഉണ്ട്, പിന്നെ ഹിമാലയൻ്റെ പോലത്തെ ആ കാരിയർ ഹിമാലയൻ്റെ ഉണ്ട്, എൻ എസിൻ്റെ ഉണ്ട്. അത് പൾസർ അല്ലേ? ഇത് പൾസർ. അപ്പം അല്ലേ പൾസർ അതിൻ്റെ അല്ല 180 150 ഇങ്ങനത്തെ മോഡലായിരുന്നു. മറ്റേതിനൊക്കെ കുറച്ചുകൂടെ നീളമുള്ള ഇതായിരുന്നു. ഇതിൻ്റെ ഇങ്ങനെ വരുന്നുണ്ട്. ഇത് ഡോമിനറിൻ്റെയാണ്, RS 200 R15 ഈ പറഞ്ഞ സീറ്റ് കവളല്ല. ഓക്കെ. ഇത് റേഡിയേറ്റർ കാർഡല്ലേ? RS5 ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഇതിന്റെ പ്രൈസ് ഏകദേശം എത്ര? ഇതിന് 2900. ഇതിപ്പം സൂപ്പർ ബൈക്സ് വെക്കാൻ പറ്റത്തില്ല. ഇത് 2900 നമ്മുടെ R15 അങ്ങനെയുള്ളതൊക്കെ നമുക്ക് വെക്കാം. പക്ഷെ അതിൽ നമ്മൾ കൂടിയ ഏതെങ്കിലും ബൈക്സ് വെയിറ്റ് കൂടിയത് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കും. പക്ഷെ അങ്ങനെ കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് ചിലപ്പം ബെൻഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതെ അതെ, അതിന്റെ ഗേജ് വ്യത്യാസമുണ്ട്. ഇത് കുറച്ച് കൂടിയതാണ് ബൈക്ക്. ഇതെന്ന് പറഞ്ഞതിന്റെ ഇത് നമ്മളിവിടെ ഷോപ്പിൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്നതാണോ? ഇവിടെ യൂസ് ചെയ്യുന്ന എടുത്തു കൊടുക്കത്തില്ല. ഓക്കെ ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ അതാ ബാക്കി സാധനങ്ങളൊക്കെ. ഇതൊക്കെ മറ്റേ ഇൻഡിക്കേറ്റർ, ആക്സിലേറ്റർ, ത്രോട്ടില്, ഹെൽമെറ്റിന്റെ ബൾബും കാര്യങ്ങളൊക്കെ ആ ഈ ഒരു ഭാഗത്തേട്ട. നമ്മളെ ഡ്യൂക്കിന്റെ ഒക്കെ കോപ്പി ഇൻഡിക്കേറ്റർ ഉണ്ടല്ലോ. ഇതിന്റെ പ്രൈസ് 400 വരുന്ന ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫ്ലഷ് മൗണ്ടും കാര്യങ്ങളൊക്കെ, ത്രോട്ട് അപ്പർ, അതിൻ്റെ ഒക്കെ എല്ലാ മോഡലും കുഴപ്പമുണ്ട് കേട്ടോ. പിന്നെ അതാ മറ്റേത് പേര് പറഞ്ഞതല്ലേ, ആ ലിവർ ഗാർഡ്, 1130. എത്ര പൈസ ആവൂലേ? 1000 രൂപ. ഓക്കെ ഓക്കെ. അപ്പം ഇതൊക്കെയാണ് ഈ ഭാഗത്തുള്ള ലിവർ ഗാർഡൊക്കെ. ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ, ഒരുപാട് ഇരിപ്പുണ്ട്. പിന്നെ RS5 സ്ലൈഡർ, ഫ്രെയിം സ്ലൈഡറും കാര്യങ്ങളൊക്കെ. ഇത് ബോക്സോടെ ഉണ്ട്, ബോക്സിലായിരുന്നു. ഇതിപ്പോൾ R15 ഇതിൻ്റെ കളേഴ്സ് വരുന്നുണ്ട് വേറെ. ഇതിന് എത്രയാണ് വരുന്നത്? ഇതിന് 2400 റേഞ്ച് വരും. ഓക്കെ. പിന്നെ വരുന്ന ടെയിൽ ടേഡിയും കാര്യങ്ങളും, MT റേഡിയേറ്റർ ഗ്രില്ല് വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാ വണ്ടിക്കുള്ള ഉണ്ട് കേട്ടോ, ഒരുപാട് മോഡൽ കിടക്കുന്നത്. ഏതൊക്കെയാണെന്ന് എനിക്കറിയാൻ വയ്യ. ഇത് MT റേഡിയേറ്റർ ഡ്രില്ലാണ് കേട്ടോ. MT തന്നെ ലോഗോയും കാര്യങ്ങളൊക്കെ വരുന്ന റേഡിയേറ്റർ ഡ്രില്ലാണ്. അതൊക്കെ കിടപ്പുണ്ട്. പിന്നെ വരുന്ന നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ എത്ര ആവും ബ്രോ ഈ ബാഗ്? 290. അത്ര ഉള്ളല്ലേ? ഓക്കെ. 290. അതാ നമ്മളെ കൊച്ചു വെച്ച ആവശ്യങ്ങളൊക്കെ നടന്നോളൂ. 290 ബാഗാണ് കേട്ടോ. നൈസ് ബാഗ്, കൊച്ചുള്ളവർക്ക് ഇടാം, നമുക്ക് ഇടാം. ഓക്കെ. അതൊക്കെ അവിടെ ഇരുന്നിട്ട് അപ്പം അതുപോലെ തന്നെ നമുക്ക് എഞ്ചിൻ ഓയിലും ഇതാ ഇവിടെ കിടപ്പുണ്ട്. മോട്ടൂലും എല്ലാം എഞ്ചിൻ ഓയിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഗൈഡും കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഏതൊക്കെ വണ്ടിക്ക് ഏതൊക്കെ വേണമെന്നുള്ളത് ഇതാ ഇവിടെ നോക്കാം. അപ്പോൾ അത് നോക്കി നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ വരുന്ന കസ്റ്റമറിനായാലും ശരി, നമുക്കിപ്പം ഇവിടെ ചോദിക്കേണ്ട ആവശ്യമില്ല ഏത് ഗൈഡെന്ന്. അതിൽ നോക്കി നമുക്ക് ഇഷ്ടമുള്ള കണക്ക് ഞാൻ പൊക്കി കൊണ്ടൊന്ന് പോവാം. ഞാൻ പോകുന്നത് നമുക്ക് അതാണ് ഗ്ലൗസ്, അതുപോലെ തന്നെ നീ പാഡും കാര്യങ്ങളൊക്കെ ഉള്ള ഏറ്റവും കുറഞ്ഞ ഗ്ലൗസ് ചെയ്യുന്നു. പ്രോ ബൈക്കിൻ്റെ ഏറ്റവും കുറഞ്ഞ ഗ്ലൗസ് ചെയ്യുന്നു. അത്യാവശ്യം ആക്സോറിൻ്റെ 4000 ആവില്ലേ? ആക്സോറിൻ്റെ ഒക്കെ ഗ്ലൗ ആണ് കേട്ടോ, ഫുൾ ഹാഫ് ഗ്ലൗ ആണ്. ലെതറും കാര്യങ്ങളാണ് ഇവിടെ. ടൈറ്റാനിയം ഒക്കെയാണ് വരുന്നത്. 4000 രൂപ MRP വരുന്നത്. 3600 കുറച്ചുകൂടെ വണ്ടി ഓടിക്കാൻ സുഖവും പ്രൊട്ടക്ഷനും കിട്ടുന്ന ഒരു അല്ലേ. സിമ്പിളുമാണ്, കുറച്ചുകൂടെ ഹെവി അല്ല. അതെ അതെ, ഒരുവിധം മൂവ്മെന്റ് ഉള്ള സാധനമാണ്. അതെ, അത് തന്നെ XTSന്റെ ഇത് ഗ്ലൗസ്. പിന്നെ പിന്നെ പേരിന് ഇടുന്ന ഗ്ലൗസ് ആണ്. അതൊക്കെ SPRS ഒരുതുണ്ട്. ഇതും നല്ല സാധനമാണ്, സിമ്പിളും പവർഫുള്ളും ഒക്കെ ആണ്. ഓക്കെ, SPRS ഉള്ള സാധനം കേട്ടാ. ഓക്കെ, അതിന് 3000 അപ്പൊ ഇതിന്റെ വെറൈറ്റി വരുന്നത് 3000 ആണ് കേട്ടോ. സംഭവം ബ്രാൻഡിന്റെയും കൂടെ ഇതാണല്ലേ. SPRS നല്ല കമ്പനിയാണ് കേട്ടോ. ഇവിടെ RCB, അതുപോലെ തന്നെ നമുക്ക് ബ്രംബോടെ ബ്രേക്കിംഗ് സിസ്റ്റം കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. നമ്മുടെ റേഡിയൽ മാസ്റ്റർ സിലിണ്ടർ, ബ്രംബോടെ
ഇതിന്റെ പ്രൈസ് എത്ര? മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അറുന്നൂറ് ആ ഒരു റേഞ്ച് ആയിരുന്നേ. അതിന്റെ ക്ലച്ച് ലിവർ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇതിന്റെ ബ്രേക്കിനെക്കാളും ക്ലച്ചാണ് സൂപ്പർ എന്നൊക്കെയാണ് പറയുന്നത് എല്ലാവരും. ബ്രംബോടെ സാധനം. ഓക്കെ, എന്റെ പല കളേഴ്സ് ഉണ്ട്. ഓക്കെ, ബ്രംബോടെ ഇവിടെ തന്നെ പറയുന്നത് ഒറിജിനൽ അല്ലെന്ന് ഇവിടെ തന്നെ പറഞ്ഞിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. ഒറിജിനൽ ഒറിജിനൽ റേറ്റൊക്കെ കേട്ടാൽ ചത്തു പോകും. അമ്മ റേറ്റാണ്. പക്ഷെ എങ്കിലും നമുക്കൊരു ലുക്കിനും അത്യാവശ്യം പെർഫോമൻസിനൊക്കെ ഉപയോഗിക്കാം, നല്ല ട്രക്കിംഗ് കിട്ടും കേട്ടോ സാധനത്തിന്. പിന്നെ അതുപോലെ തന്നെ ആർ സി ബി പ്രോഡക്റ്റുകൾ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇപ്പം ഇതിൻ്റെ മിറർ മാത്രമേ ഉള്ളൂ, ബാക്കി ആർ സി ബിയുടെ ബ്രേക്ക് അതുപോലെ തന്നെ ക്ലച്ച് അസംബ്ലി കാര്യങ്ങളൊക്കെ എല്ലാം വേണമെങ്കിൽ ഷോപ്പിൽ ചോദിച്ചാൽ മതി. അവർ അതിനൊക്കെ ഓർഡർ അനുസരിച്ച് എടുത്ത് കൊടുത്ത് സെറ്റാക്കാം. ഓക്കെ, ഇതിപ്പോൾ ആർ സി ബിയുടെ മിററാണ് കേട്ടോ, ബാറിൻ്റെ മിററാണ്. ഓക്കെ, ആർ സി ബിയുടെ മിറർ എന്ന് വെച്ചാൽ അറിയാമല്ലോ, അതാവുമ്പോൾ സംഭവം ഗുമ്മാണ്. ഇത് സാധാരണ മിററാണ് നിൽക്കില്ല, നല്ല വൈഡ് കിട്ടുന്ന ഒരു മിററാണ് കേട്ടോ. നമുക്ക് നമ്മളെ ബാക്ക് വ്യൂവും കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ടാണ്. അതിൻ്റെ റേറ്റ് വരുന്നത് 4,900 രൂപ കാണുന്ന കണക്ക് അല്ല കേട്ടോ, റേറ്റ് ഇത് കൂടുതല അതിന്. ഓക്കെ കേട്ടോ, എല്ലാവരും തിരക്കി നടക്കുന്ന സംഭവമാണ് ഇതാ. ഈ സ്ലീവ് നമ്മുടെ കയ്യിലിടുന്ന ബ്ലാക്ക് സ്ലീവ് ഉണ്ടല്ലോ, അപ്പം അതിതാ ഇത്രയും സാധനം ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ആരൊക്കെ വേണമെന്ന് നോക്കിയോ, ഇത് നാളെ വരാൻ നേരത്ത് ഇതിൻ്റെ പകുതിയും തീർക്കണം കേട്ടോ. ഇതിൻ്റെ പ്രൈസ് എത്ര കേട്ടോ? 170 അങ്ങനെ വരും. ഓക്കെ, അപ്പൊ 150 രൂപയ്ക്ക് സാധനം ഇവിടെ കിട്ടും കേട്ടോ. വണ്ടി തന്നെ ഇരിക്കുന്ന പ്രീമിയം ചാർജർ. ആ അതല്ലേ, എന്താണ്? ജെ ബിയുടെ തന്നെ. ഈ വൈസേസ് മിക്കതും നമ്മള് ജെ ബിയുടെ പ്രോഡക്റ്റ് തന്നെയാണ്. അതുകൊണ്ട് പിന്നെ പേടിക്കണ്ടല്ല. ഓ, അതിന്റെ പ്ലാസ്റ്റിക്കിന്റെ തന്നെ അല്ലേ? പ്ലാസ്റ്റിക് അല്ല, ഒരു മെറ്റലാണ് സംഭവം. ചീത്തില്ല, മറ്റേ നമ്മുടെ എക്സ് ചാർജർ ആണെങ്കിൽ ചിലപ്പോൾ വെയിലൊക്കെ അടിച്ച് പൊട്ടാനൊക്കെ പിന്നെയുള്ള ചാൻസസ് ഉണ്ട്, വൈബ്രേഷനും കുറേ നാൾ കഴിയുമ്പോൾ. ശരിയാ, ഇതാകുമ്പോൾ കിടിലായിട്ട് ഇരിക്കുകയും ചെയ്യും. വൈബ്രേഷനും നല്ല സെറ്റാണ്. അതെ, ഇതിന് എത്ര റേറ്റ് എത്രയാണ്? ഇതിന് 1,700 അടുപ്പിച്ച് വരും. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ മൊബൈൽ ഹോൾഡർ പറയുകയാണെങ്കിൽ സംഭവം നൈസാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്ര നാൾ ഉപയോഗിക്കുന്ന സാധനമായിട്ട് പറയുന്നതാണ്. സംഭവം അടിപൊളി സാധനമാണ്, എനിക്ക് ഇത്ര നാളെ ഉപയോഗിച്ചിട്ട് ഒരു കുഴപ്പം വന്നിട്ടില്ല. നല്ലോണം ചാർജ് ഫാസ്റ്റ് ചാർജറാണ് കേട്ടോ, നല്ലോണം പെട്ടെന്ന് ചാർജിങ് കയറുന്നുണ്ട്. ഇതിപ്പോൾ ലൂസായി ഇരുന്നാലും ഇതിൽ നിന്ന് വൈബ്രേഷനും കാര്യങ്ങളൊന്നും വരത്തില്ല കേട്ടോ. അത്രയ്ക്കും നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് ഈ സാധനം. അതുപോലെ ഞാൻ ഇപ്പോൾ 3 ഇഞ്ചിൻ്റെ ഇട്ട വെസ്ത്രയുടെ ബ്രേക്ക് പാഡും കാര്യങ്ങളൊക്കെ ഷോപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് 1,000 രൂപയാണ് കേട്ടോ, 1,000 രൂപയാണ് വരുന്നത്. ഇതിൻ്റെ ഇതിപ്പോൾ എല്ലാ വണ്ടിക്കുള്ള ബ്രേക്ക് പാഡും ഈ ഷോപ്പിലുണ്ട് കേട്ടോ. അപ്പം ബ്രേക്ക് പാഡ് അന്വേഷിച്ച് നടക്കുന്നവർക്കും ഈ ഒരു പൊത്തങ്കോടുള്ളവരെല്ലാവരും എവിടെ ഉള്ളതായാലും ഈ വീഡിയോ കാണുന്നവർ ആരായാലും ഓൾ ഇന്ത്യ കൊറിയർ സർവീസും കാര്യങ്ങളൊക്കെ ഷോപ്പിലുണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കയറി ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ഇവിടെ ഉള്ള എന്ത് നിങ്ങൾക്കിപ്പോൾ കണ്ട് ഇവിടെ മറ്റുള്ള ഷോപ്പിൽ നിന്നും ഇല്ലാത്ത സാധനങ്ങൾ ഇപ്പം ഈ ഷോപ്പിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഷോപ്പിൽ വിളിച്ച് കഴിച്ച് അത് നിങ്ങൾക്ക് കൊറിയറായിട്ട് നിങ്ങളുടെ വീട്ടിൽ എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഷോപ്പിൻ്റെ അകത്തുള്ള സാധനങ്ങൾ. ഓക്കെ, അപ്പോൾ ഓടി നടന്ന് ഒറ്റ സെർച്ചിൽ എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ടെൻറ്റ് ഇതാണ് എടുക്കുക. ഇതിപ്പോൾ നമുക്ക് ടെൻറ്റിന് ആവശ്യമായ അകത്തുള്ള ഗ്യാസ് അങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് അത് നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. ഇത് മെയിനായിട്ട് നമ്മൾ ഒരു ട്രിപ്പിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടുന്ന് ലഭിക്കും. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു സെറ്റപ്പിലാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ട്രിപ്പ് പോകുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ഗ്യാസ് സ്റ്റൗ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിൻ്റെ ഗ്യാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു നമ്മുടെ ഈ ഒരു ടിന്നിൻ്റെ അത്രയൊക്കെ വരത്തുള്ളൂ, സ്പ്രേ ടിൻ കണക്കത്ത് അത്രയൊക്കെ വരത്തുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മളിനി ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ സാധനമില്ല, നമ്മളതല്ല ട്രിപ്പിന് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ ട്രിപ്പ് ട്രക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇനി ബൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാറിൻ്റെ എന്തെങ്കിലും അക്സസറീസ് വേണമെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുക. അതായത് ഇപ്പോൾ അലോയ് വീൽസ് ഒക്കെ ഏതെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം വില കുറവിൽ ഒരു ഫോട്ടോസ് ഒക്കെ കാണിച്ചു തന്നെ നമ്മുടെ ഒരു സെറ്റ് ചെയ്ത് ഷോപ്പിലില്ല. അല്ലാതെ ഡീലേഴ്സ് ആയിട്ടുള്ള ഇതുണ്ട്. ഈ പറഞ്ഞ ബ്ലോ പങ്ക് ആണെങ്കിലും ബ്ലോ പങ്കിന്റെ സ്ക്രീന് എല്ലാ സാധനവും ഏകദേശം ഹാൻഡ് റെസ്റ്റ് കാറിന് വരുന്ന ഹാൻഡ് റെസ്റ്റ് എല്ലാ സാധനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പറഞ്ഞു കൊടുത്താൽ അതിന്റെ റേറ്റ് കുറച്ചിട്ട് നമുക്ക് ചെയ്ത് തരാൻ പറ്റും. ഓക്കെ ഓക്കെ, അപ്പം ഞാൻ ഗ്യാസിന്റെ ആവശ്യം നല്ല ഉണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. തൽക്കാലം ഇത് മാത്രം എടുത്തോണ്ട് പോവാം. അപ്പോൾ ഗൈസ് നമ്മുടെ ടെൻറ്റ് ഇതാ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ പൊളിച്ച് കാണിക്കുന്നില്ല, ഇതാ ഞാൻ പൊളിച്ച് കാണിക്കുമ്പോൾ ഉള്ള സാധനം. ജസ്റ്റ് ഒന്ന് അകത്തോട്ട് കയറി ഇരിക്കാം. ജസ്റ്റ് കയറി കിട്ടോ ഷൂട്ടോണ്ട്. ഓക്കെ, ഗൈസ് അപ്പോൾ ഇതാണ് ആ ടെൻറ്റിൻ്റെ അകത്തുനിന്ന് വരുന്നത് കേട്ടോ. ഇത് കൊതുകൊക്കെ കയറാതിരിക്കാനൊക്കെ ആയിട്ട് അകത്ത് മാത്രം ഇടാം അല്ലേ? ഓക്കെ, സംഭവം അത്യാവശ്യം കാറ്റൊക്കെ പിടിച്ച് നിർത്തൂലേ? മലയിലെ മണ്ടലൊക്കെ പോയി കിടന്നാലും പറഞ്ഞു നമുക്കിത് പറന്നു പോകാതിരിക്കാൻ സെറ്റപ്പുണ്ട്. ഇതിന്റെ ലോക്കും കാര്യങ്ങളും വരുന്നുണ്ട്. അത് നമുക്ക് ഇത് തറയിലോട്ട് അടിച്ചു വെക്കാന്നുള്ളത് അവിടെ ഇരുന്നോളൂല്ലേ? അതെ അതെ. ഓക്കെ,
പിന്നെ എന്തായാലും ഒരിക്കലും അങ്ങനെ പറഞ്ഞൊന്നും പോകത്തില്ല. നമ്മുടെ കയ്യിൽ ബാഗ് വേണം, എന്തെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ എന്തെങ്കിലുമൊക്കെ ആണോ, അതൊക്കെ നമ്മൾ ഇതിന്റെ അകത്തായിരിക്കും വെക്കുന്നത്. അതുകൊണ്ട് പിന്നെ അങ്ങനെ സീനൊന്നും വരില്ല. ഇതാണ് അതിന്റെ ടെന്റ് പറക്കാതിരിക്കാനും കാര്യങ്ങളൊക്കെ. അത് എടുക്കുവാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ടെന്റ് തന്നെ എപ്പോഴും നമ്മൾ എടുക്കുന്നതാണ് നല്ലത്. മറ്റേ ലഡാക്ക് പോയ സമയത്ത് കുറഞ്ഞ ടെന്റും ഉണ്ടായിരുന്നു വില പറഞ്ഞ. അപ്പൊ അത് മറ്റേ നല്ല കാറ്റടിച്ചപ്പോഴത്തേക്ക് ഒടിഞ്ഞൊക്കെ പോയായിരുന്നു. കുറെ നാൾ യൂസ് ചെയ്ത് പക്ഷെ അവിടെ നല്ല കാറ്റുണ്ടായിരുന്നു, അങ്ങനെ ഒടിഞ്ഞ കാര്യങ്ങളൊക്കെ പോയി. അപ്പൊ എപ്പോഴും അപ്പൊ കാശ് നമ്മള് ജാക്കറ്റൊക്കെ എടുത്തതാ വണ്ടിയിൽ തന്നെ വെച്ച് പാക്ക് ആക്കി കേട്ടാ. കുറച്ച് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തായിരുന്നു, അതൊക്കെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. ട്രോ അപ്പൊ പോട്ടാ, താങ്ക് യു. ഓക്കെ, കാണാം. ഓ എനിക്ക് ഉറപ്പായിട്ട്. ശരി ബ്രോ. അപ്പൊ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്റെ പിന്നെ ഷോപ്പിലെ ഓണറല്ലേ, പുള്ളി ഭയങ്കര സാധാരണമാണ് കേട്ടോ. നമ്മളത്തൊക്കെ എന്താ പറയുക, ഒരു കസ്റ്റമറിന്നും നിലയ്ക്കുന്നല്ല അവർ സംസാരിക്കുന്നത്, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട്. അപ്പൊ നമ്മള് മിക്ക ഷോപ്പിലൊക്കെ പോകാൻ നേരത്ത് ഒരു വെപ്രാളം കണക്കല്ലേ, അതെടുക്കണോ ഇതെടുക്കണോ പെട്ടെന്ന് എടുത്തിട്ട് പോടാ ആയിരുന്നൊന്നും ഇല്ലട്ടോ. ഭയങ്കര സാധനമാണ് നമ്മളെ നമ്മളെക്കാളും പാവം അറിയാം. പുള്ളി ഭയങ്കര പാവാ, ഓരോന്നും എടുത്ത് പറഞ്ഞെന്ന്. ഞാനൊക്കെ വീഡിയോ ഞാനൊക്കെ ക്യാമറ കൊണ്ട് ചെന്നു ആക്കിനെയും ഒന്നും മിണ്ടിയില്ല. പുള്ളി കൂടെ ഒന്ന് സംസാരിച്ച കൂടെ ഒന്ന് കേട്ടോ. ഷോപ്പ് ജസ്റ്റ് ഒന്ന് എല്ലാവരും ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യട്ടോ. ഷോപ്പിൽ ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഹെൽമെറ്റ് എടുക്കാനോ അല്ലെങ്കിൽ ബാക്കി അക്സസറീസ് വാങ്ങിക്കാനോ എല്ലാം ഷോപ്പ് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തോ. പോത്തംകോടാണ് സ്ഥലം. അപ്പൊ ഷോപ്പിന്റെ നമ്പറും ലൊക്കേഷനും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജസ്റ്റ് കൊറിയറോ അല്ലെങ്കിൽ ഷോപ്പിൽ വരാനോ എല്ലാം ഉണ്ടെങ്കിൽ നേരെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് വരാനായിരിക്കും. ഓക്കെ, അപ്പൊ കാശ് ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. നമ്മുടെ ടെന്റിന്റെ ബാക്കി വീഡിയോ കാര്യങ്ങളൊക്കെ ടെന്റ് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് അത് സെറ്റ് ചെയ്ത് എവിടെയെങ്കിലും പോയി താമസിക്കാനുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഉടനെ വരുന്നതായിരിക്കും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊക്കെ വാങ്ങിച്ചേട്ടാ, കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാൻ. അതുവരിക്കും ഗുഡ് ബൈ.